നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒരു രൂപ പോലും മുടക്കാതെ ഒരു സൈക്കിൾ രൂപ കൊണ്ട് എങ്ങനെ ഒരു ചവിട്ടി ഉണ്ടാക്കാനാണ് കാർപ്പറ്റ്. അപ്പോൾ നമുക്ക് പറഞ്ഞ് നമുക്കത് വീട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഇതുപോലെ കുറച്ച് ട്യൂബ് എടുക്കണം, എന്നിട്ട് അതിനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അത് മുറിക്കുമ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ കിട്ടണം, എങ്കിലേ കറക്റ്റ് കിട്ടും. അധികം വണ്ണം കൂടിപ്പോരുത്, എന്ന് വെച്ചാൽ അത്ര ചെറുതും ആവറ്റും. ആ രീതിയിൽ മുറിക്കണം. ഇപ്പം ഇത്രയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇതുപോലെ രണ്ടെണ്ണം എടുക്കണം, രണ്ട് പീസ് എടുത്തിട്ട് വേറൊരെണ്ണം കൂടി എടുത്ത് ഒന്നിൻ്റെ അകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കണം. ഇതുപോലെ കയറ്റിയിട്ട് അത് അതിൻ്റെ അകത്ത് മറ്റേതിന് വെളിയിലൂടെ മറ്റേത് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റി എടുക്കുക. അപ്പോൾ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. എന്നിട്ടും ഇതുപോലെ വേറൊരെണ്ണം എടുത്ത് ഇപ്പം ചെയ്ത കാര്യം തന്നെ വീണ്ടും ചെയ്യണം. ഇത് ചെയ്യുമ്പം വെടി കൂടെ എടുത്തതിൻ്റെ അടുത്തൂടെയാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. ഇങ്ങനെ കയറ്റിയെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓലപ്പമ്പരത്തിൻ്റെ ഒരു ഷേപ്പിൻ്റെ കിട്ടും. ഇപ്പോൾ അതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ അറ്റം പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ ടൈറ്റായിട്ടിരിക്കും. ഇനി ഉണ്ടാ അങ്ങനെ ഇരിക്കുന്ന സൈഡിൽ ഒരെണ്ണം അകത്തൂടെ ഇടണം. അകത്തൂടെ ഇട്ടിട്ട് വേറൊരെണ്ണം എടുത്ത് അത് ഈ ഫസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ കാണിച്ചതിനകത്തൂടെ അതിൻ്റെ അകത്തൂടെ വെളിയിലോട്ട് ഇറക്കണം. അപ്പോൾ ഇതുപോലെ ഇരിക്കും സംഭവം. എന്നിട്ട് വേറൊരെണ്ണം എടുത്ത് വീഡിയോ കാണിക്കുന്ന പോലെ കയറ്റണം. അതിനകത്ത് കയറ്റിയിട്ട് മറ്റേതിൻ്റെ വെളിയിൽ കൂടെ കയറ്റി ഓരോ അറ്റങ്ങളും പിടിച്ച് വലിച്ചു കൊടുക്കണം. ഇപ്പം നല്ല ടൈറ്റായിട്ടിരുന്നോളൂ. ഇതുപോലെ ഒരു അഞ്ചാറെണ്ണം ഒരു 10-15 എണ്ണം ഉണ്ടാക്കണം. ഇപ്പം ഞാൻ ഇവിടെ ഒരു 13-12 എണ്ണം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത്ര നീളമെങ്കിലും വേണം, ഇത്ര എണ്ണം വെച്ചുണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റം എടുത്തിട്ട് നേരത്തെ ചെയ്ത കണക്ക് തന്നെ അതുപോലത്തെ സൈഡിൽ അത് ഇത് സൈഡിൽ നിന്നാണ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ തലയടിച്ച് പിടിച്ചും ചെയ്യാം. ഇതുവരെ ചെയ്താൽ മതി. ഒന്നിൻ്റെ ഒന്നകത്തോട്ടൊന്ന് വെളിയിൽ കൂടെ ഇതാണ് കയറ്റി വേറൊരെണ്ണം എടുത്ത് നിങ്ങളെ എല്ലാ സൈഡും വലിച്ചു കൊടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ സൈഡും ഒന്ന് വലിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഊരി വരാൻ സാധ്യതയുണ്ട്. എല്ലാം ജസ്റ്റ് ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുത്താൽ കുറച്ചുകൂടെ ഒരു ഇതിനിരിക്കും. ഇപ്പോൾ ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടെണ്ണം ചേർത്ത് ഇനി അടുത്ത ലെയർ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഒന്നിൻ്റെ അകത്തൂടെ ഒരെണ്ണം ഇടണം. എന്നിട്ട് ആ
ട്യൂബ് പിടിച്ച് മറ്റേ താഴെ തൊട്ട് താഴെയാണെന്ന് അതിനകത്തോട്ട് കയറ്റണം. എന്നിട്ട് വേറെ ഒരെണ്ണം എടുത്ത് അതിൻ്റെ താഴത്തെ അതിൻ്റെ അകത്തൂടെ അതിൻ്റെ അകത്തെ കൂടെ കയറ്റി മേളിൽ അതിന് മുമ്പിട്ട് അതിൻ്റെ പുറത്തൂടെ കയറ്റി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് വലിച്ചു കൊടുത്താൽ അതിൻ്റെ ഐറ്റായിരിക്കും. അപ്പോൾ അതുപോലെ അടുത്ത ലെയർ കിട്ടി. ഇതുപോലെ അങ്ങ് താഴെ വരെ ചെയ്യണം. നിങ്ങളെത്ര എത്ര എത്ര നീളത്തിലാണോ ഉണ്ടാക്കിയത് അതുവരെ ഇതുപോലെ ചെയ്യണം. ഇതുപോലെ രണ്ട് സൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സൈഡ് ചെയ്യണം. അതിനായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ ഇവിടെയും ചെയ്യുന്നത്. മൂന്നാമത്തോടായിട്ട് വെളിയൂടെ എടുത്ത് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കാർപ്പറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചവിട്ടി ഷാമ്പു വെച്ച് പിടിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ മൊത്തത്തിൽ തേച്ച് വെച്ച് കുറച്ച് ഇത് സ്മൂത്തായിട്ടിരിക്കുന്ന സംഭവം അതല്ല കുറച്ചൊരു ഒരു കറുത്ത കളറുകൂടെ കിട്ടുമതിന്. അപ്പോൾ അത് മൊത്തം കൈ കൊണ്ട് തന്നെ തേച്ച് കൊടുക്കാം. ഒരു സൈഡ് വെച്ചാലും മതി, രണ്ട് സൈഡ് നിൽക്കണമെന്നില്ല. നല്ലപോലെ തേച്ച് കൊടുക്കാം. എല്ലാ സൈഡും തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതുപോലൊരു വള്ളി ഒരു വള്ളി നൂല് ഈ നൂല് കയറ്റണം. ഈ സൈഡ് അണ്ണ സൈഡിൽ മൊത്തം നൂല് കയറ്റി ഒരു ബോർഡർ പോലെ കയറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ ചവിട്ടി കാണാൻ കുറച്ച് ഇതും കാണും. അതുപോലെ ഇത് കയറ്റി കഴിഞ്ഞാൽ ഈ വള്ളി വെച്ച് കെട്ടുമ്പം ഇത് അഥവാ ഊരിപ്പോയാലും അതിനകത്ത് തന്നെ കുരിയും കിടന്നോളും. നമ്മുടെ ചവിട്ടി പൂർണ്ണമായിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ വള്ളിയൊക്കെ ചുറ്റി സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുറ്റി. ഇത് വീട്ടിൽ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു രൂപ വരെ നമുക്ക് മുടക്കേണ്ട ആവശ്യമില്ല. നല്ല കട്ടിയുള്ളതാണ്, മറ്റേ സൂപ്പർ സാധനമാണ്. ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഉറപ്പായും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം.